അച്ഛനാകെ പറയുന്ന ഒരു വാക്കാണ് ഡോണ്ട് വരി, നിങ്ങൾ അത് പേടിക്കേണ്ട, തടയിട്ടൊക്കെ ഞാൻ മുന്നോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അന്തികൂനാശം നടത്തിയ വ്യക്തിയാണ്. ആ ദേവാലയത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു കുർബാന വെച്ചത് മരണാനന്തര കുർബാനയാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര ഖേദകരമാണ്. ഒരു കുർബാന കഴിഞ്ഞ് 7 മണിയുടെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു വെള്ളം പോലും കുടിക്കാൻ അച്ഛനെ സമ്മതിക്കുന്നില്ല. ബോധമില്ലാത്ത സ്ത്രീയെ ഇവിടെയാണോ മെഴുകുതിരി കത്തിക്കണെന്ന് ചോദിച്ച് ആ സ്ത്രീയും കൊച്ചിനും അപമാനിച്ചു. അപ്പം ഇങ്ങനെ പ്രക്ഷോഭം കാണിച്ച് പൂമലക്കാരെ മുഴുവൻ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് വളരെ ദുർനയത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത്. അവർ 10-20 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സുകൊണ്ട് അവരുടെ കൂടെ അല്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വലിയ പള്ളി പണി തന്നില്ലെന്ന്, അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ മറ്റൊന്നുമല്ല ഈ പള്ളി പണി നടന്നിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ അച്ഛൻ കൂട്ടാക്കിയില്ല. അപ്പം അതിനെതിരെ അച്ഛനുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നമസ്കാരം. പള്ളി നിർമ്മാണത്തിലെ തർക്കം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ വികാരി അച്ഛൻ ഇടവക അംഗങ്ങളെല്ലാം മരിച്ചതായി കണക്കാക്കി കൂട്ട മരണക്കുർബാന നടത്തുകയുണ്ടായി. തൊട്ടു പിന്നാലെ വിശ്വാസികളെല്ലാം മരണം നടന്ന് 7-ാം ദിവസം നടത്തുന്ന ചടങ്ങുകൾ പ്രതീകാത്മകമായി പള്ളിയുടെ മുമ്പിൽ നടത്തി പ്രതിഷേധവും നടത്തി. തൃശൂർ പൂമല ലിറ്റിൽ ഫ്ലവർ ചർച്ചിലാണ് നാടകീയ രംഗങ്ങൾ നടന്നത്. എന്താണ് ഇത്തരം പ്രതിഷേധങ്ങൾക്കും ഇത്തരം വിവാദങ്ങൾക്കും കാരണമെന്ന് മറുനാടൻ പരിശോധിക്കുകയാണ്. ഈ മരിച്ചാൽ പ്രാർത്ഥിക്കണ പോലെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഭവനങ്ങളിൽ ഞാൻ എന്നോട് യാത്ര പറയുന്നു. മാമുദീസവനെ എന്നെ വിശ്വസീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എന്റെ ആത്മാവിന് വിശ്വസിക്കുകയും മറ്റു മുദാസകളിൽ എന്റെ ആത്മാവിന് പ്രഭാവം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും നുറിഞ്ഞല്ലോ, എന്റെ പിതാക്കന്മാരും ആത്മീയ ജ്ഞാനകരമായ പുരോഹിതരെ, എന്റെ പിതാക്കന്മാരും ആത്മീയ ജ്ഞാനകരമായ പുരോഹിതരെ, ആദ്യം ഈ ചർച്ചിന്റെ സംരക്ഷണ സമിതിയായ ചെറുപുഷ്പ ദേവാലയ സംരക്ഷണ സമിതിയുടെ അംഗങ്ങൾ മറുനാടനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവരുടെ ആരോപണങ്ങൾ, അവരുടെ പരാതി എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ വികാരി അച്ഛനെതിരെ ഇങ്ങനെ നിങ്ങളൊരു പ്രതിഷേധം നടത്തുന്നത്? ഇന്ന് നിങ്ങളൊരു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ നടത്തി, അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നടത്തിയത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കുർബാനയല്ല അന്ന് അദ്ദേഹം നടത്തിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച സംഭവം അദ്ദേഹത്തോ നമ്മൾ ഈ പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായി ഈ പള്ളിയിൽ ചെറിയ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. പുള്ളിയുടെ അനാവശ്യ ചെലവുകൾ ചോദ്യം ചെയ്തതിനെതിരെ നിർമ്മാണ കമ്മിറ്റിയിൽ നിന്ന് വളരെയധികം ആളുകളെ പുറത്താക്കി. അപ്പോൾ അച്ഛൻ സ്വമേധയാ ആളുകൾ പുറത്തു പോകേണ്ട പറഞ്ഞാൽ കേൾക്കുകയില്ല. അയാളുടെ ഏകാധിപതിയായി പള്ളി ഭരണം കമ്മിറ്റിക്കാർക്ക് യാതൊരു അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതെ എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് വളരെ ദുർനയത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത്. അതിന് പ്രശ്നങ്ങളുണ്ടായി. ഇത് ലാഗ് ചെയ്ത് പള്ളിപ്പണി പെട്ടെന്ന് തീരേണ്ട പള്ളിപ്പണി ലാഗ് ചെയ്ത് വന്നപ്പോൾ പള്ളിപ്പണിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം പഞ്ചായത്തിനുണ്ടായി. അല്ലാതെ അദ്ദേഹത്തോട് വ്യക്തിപരായം കൊണ്ടോ വികാരിക്കോ അല്ലെങ്കിൽ രൂപതയ്ക്കോ ഫൊറോനയ്ക്കോ ഇവിടുത്തെ വിശ്വാസികൾ എതിരല്ല. പൂമല വികാരിയായിട്ടുള്ള ജെയ്സൺ കോരോത്ത് നടത്തുന്ന ദുർനടപടികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപുഷ്പ ദേവാലയ സംരക്ഷണ സമിതി രൂപം കൊള്ളുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രോപ്പം അദ്ദേഹം ടൂറ് പോവുകയാണ് ചെയ്തത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കോ അപ്പനോ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൂറ് പോവുകയാണോ അമ്മേനെ അപ്പനെ അസുഖത്തിന് ചികിത്സിക്കുകയാണോ ചെയ്യുക? അതല്ലല്ലോ ഉണ്ടായത്. അദ്ദേഹം ടൂറ് പോവുകയാണ് ചെയ്തത്. നമ്മളതും പോട്ടെ എന്ന് വെച്ചു. അതിനുശേഷം അദ്ദേഹം എൻ്റെ മിന്നൽ രക്ഷാചാലം സ്ഥാപിക്കുന്നതിൽ ഈ പൂമലപ്പള്ളി ഇടവക ഒരു 10 പൈസ കടവില്ലാത്ത പള്ളിയാണ്. ഇവിടുത്തെ ആളുകളുടെ മാത്രം സംഭാവനയാണ്. ഇവിടുത്തെ ആളുകൾ സ്വമേധയെ കയ്യിൽ കിടക്കുന്ന വളയും വീട്ടിൽ നിൽക്കുന്ന തേക്കുമരങ്ങളും മറ്റു മരങ്ങളും വെട്ടിക്കൊടുത്ത് വളരെ കൃത്യമായ രീതിയിൽ ആ കൈ അയിഞ്ഞു കൊടുത്ത ഒരു പള്ളിയാണിത്. അത്രയ്ക്കും രീതിയിൽ ഞങ്ങൾ സഹായിച്ച് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. പക്ഷേ നേതൃത്വം കൊടുക്കുന്നതിൽ വന്ന അപാകതയും പള്ളിപ്പണിയുടെ മധ്യകാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള ദുർനടപടികളും ധാർഷ്ട്യവും സഹിക്കുന്നതിലപ്പുറമായി. കാരണം നിരവധി ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മാനസികമായി ഭയങ്കര അരാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം വന്ന കാലയളവിൽ ഈ മിന്നൽരക്ഷാചാലം സ്ഥാപിക്കുന്നതിൽ മിന്നൽരക്ഷാചാലം സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം ടൂറ് പോവുകയാണ് ഉണ്ടായത്. ചോദിക്കുക അവസാനം അതിന് വഴക്കായി
നിർമ്മാണ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പർമാരായ ആളുകൾ അതിന് ചോദ്യം ചെയ്യുകയും അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അദ്ദേഹം ക്വട്ടേഷൻ കൊടുത്തത് 2,50,000 രൂപയ്ക്കാണ്. നിർമ്മാണ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ അത് പോയി കളക്ട് ചെയ്ത് കൃത്യമായി അത് കളക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1,30,000 അത് ചെയ്തേണ്ടി 2,01,70,000 വ്യത്യാസമാണ് അതിലുണ്ടായിരുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇറക്കി ഈ ഭിന്നലക്ഷാചാലകം സ്ഥാപിച്ചപ്പോൾ ഇതിന് വരുന്ന അപാകതകൾ, പള്ളിക്ക് വരുന്ന അപാകതകൾ ഉത്തരവാദി അദ്ദേഹമല്ലെന്നും ഇടവക്കാരായ ഈ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളാണെന്നും വരെ അദ്ദേഹം വോയിസ് മെസ്സേജ് അയക്കുകയുണ്ടായി. അത്രയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പൈസയുമായിട്ടുള്ള ഇടപാടുകളുണ്ടായി. അതിനുശേഷം നിരന്തരമായ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ അദ്ദേഹവുമായിട്ട് യാതൊരുവിധ ദ്രോഹത്തിനും ഞങ്ങൾ പോയിട്ടില്ല. നിർനടപടികൾ കണ്ടപ്പോൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ വളരെ ധാർഷ്ട്യപൂർവമായ, ധിക്കാരപൂർവമായ പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പള്ളിയിലെ ഒരു പ്രധാന കൈക്കാരാണ് ജെറി. ഈ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അന്നൊന്നും ആരോപിക്കാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ആരോപിച്ചു വരുന്നത്. ഇതിന് പിന്നിൽ അധികാര തർക്കമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അധികാര തർക്കത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഞാനൊരു 5 കൊല്ലമായിട്ട് പള്ളിയിലെ കൈക്കാരനായിട്ടിരിക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും ഇത് തലേന്ന് ഒഴിവായി സ്വസ്ഥവും സമാധാനമായിട്ട് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ കണക്ക് അവതരിപ്പിച്ചാലാണ് ഈ കമ്മിറ്റി പിരിച്ചുവിടാൻ പറ്റുള്ളൂ. കമ്മിറ്റി പിരിച്ചുവിട്ടാലാണ് നാണക്കേടില്ലാതെ ഞങ്ങൾക്കൊക്കെ ഇതൊന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ കമ്മിറ്റി കണക്ക് അവതരിപ്പിക്കണം, കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് പറയണത്. അത് പിരിച്ചുവിടാനായിട്ട് 7 മാസം സമയമെടുത്തു. പള്ളിയുടെ വെഞ്ചരിപ്പ് കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടാണ് ഈ കണക്കൊന്ന് അവതരിപ്പിച്ച് അതും ബഹളം വെച്ചതിന് ശേഷം ഇത് കമ്മിറ്റി പിരിച്ചുവിട്ടത്. അല്ലാണ്ട് അവിടെ ഇതിൻ്റെ അധികാരത്തിൻ്റെ ആവശ്യം ആർക്കുമില്ലോ. ആർക്കും ഈ പള്ളിയുടെ ഉള്ളിൽ പോയി ഭരിക്കുക എന്ന് പറഞ്ഞത് ഇഷ്ടമുള്ളതല്ല. നമുക്ക് ഇഷ്ടം പോലെ പണികൾ വേറെയുണ്ട്. ഈ സമയം കളഞ്ഞ് അവിടെ പോയി ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നമ്മൾ പള്ളിയല്ലേ, നമ്മുടെ ഒരു സേവനം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിൽക്കുന്നത്. അല്ലാതെ അധികാരം ആർക്കും അവിടെ ഇല്ല. അത് വെറുതെ പറയുന്നതാണ്, അധികാരം വേണമെന്ന് പറയുന്നത്. താങ്കൾ പർച്ചേസിൻ്റെ അധികാരം കൂടി താങ്കൾ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഈ ചെക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ അവർ പറയുന്നത് ചെക്ക് വഴിയിട്ടാണ് ഏറ്റവും കൂടുതൽ എമൗണ്ടുകൾ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബൈ ക്യാഷ് കുറച്ച് കാശേ പോയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അഴിമതി ഈ അച്ഛന് നടത്താൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്? 10,000 രൂപയുടെ മുകളിലുള്ള എല്ലാ ഇടപാടുകളും ചെക്ക് വഴി തന്നെ പോകുള്ളൂ. 10,000 രൂപയുടെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും ചെക്ക് വഴിയേ പോകുള്ളൂ. അതിന് അങ്ങനെ അഴിമതി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് അഴിമതി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ക്യാഷ് ആർക്ക് കൊടുക്കുന്നു അത് അവർക്ക് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. 10,000 രൂപയുടെ താഴെയുള്ളത് മാത്രമേ ക്യാഷിൻ്റെ ഇടപാടുള്ളൂ. എങ്ങനെയാണ് ഈ അഴിമതി നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അഴിമതി നടത്താൻ പറ്റും, കമ്മീഷനോ ഒക്കെ ആയിട്ട് നടത്താൻ പറ്റും. അതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, തെളിവുകൾ എടുക്കാൻ പറ്റില്ല. ഇതിന് പ്രധാനപ്പെട്ട ജോജോയും ജോജോയുടെ സഹോദരൻ ജിജോയുമാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ പള്ളിയിൽ നിന്നും അവരുടെ പള്ളി വികാരിയിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഉയരുന്നത്. എന്താണ് ഈ പള്ളി വികാരി നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നത്? നിങ്ങളവിടെ നിന്നും ഒരു പൈപ്പ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചോദ്യം ചെയ്തപ്പോൾ മുതലാണ് ഈ വികാരിയോട് ഇത്രയും ഒരു ഒരു ശത്രുത തോന്നാൻ കാരണമെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ വാസ്തവം? പൈപ്പിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ജോഡോ യാത്ര നടക്കുന്നു. പൈപ്പ് വിൽക്കാനായിട്ട് അവിടെ കൈക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു. 1 കൈക്കാരൻ ശരിയല്ലേ എന്ന് കൈക്കാരനോടൊന്ന് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയോളൂ. പണി തീർന്നിട്ട് അതാണ് പൈപ്പ് വിൽക്കാനായിപ്പോ 1 കൈക്കാരൻ്റെ എന്നോട് പറഞ്ഞ് ഞാൻ നമുക്ക് അവിടെ ബോർഡ് വയ്ക്കാൻ നേരത്ത് മരം പോയി അവിടെ വല്ലതും മരം കിടക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ പള്ളിയിൽ നിന്ന് പൈപ്പ് കൊടുക്കാനിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞു. 1 കൈക്കാരൻ ആ പൈപ്പിൽ നിന്ന് നമുക്ക് പൈപ്പ് തരികയും 3,000 രൂപ കൊടുത്ത് റെസീറ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ പൈപ്പിന്. ഇത് ഇന്ന് ആരോപണം ഉന്നയിപ്പിച്ച രാജു എന്ന വ്യക്തിയും ഫാദറും അവിടെ കൂടിയിരിക്കുന്ന കമ്മിറ്റിക്കാരും പറയുന്നത് ഈ ആരോപണത്തിൽ മുറുകെ പിടിച്ചാൽ മതിയെന്നാണ്. ഇത് പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ബി ജെ പി ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ചെറുപുഷ്പ ദേവാലയ സംരക്ഷണ സമിതി എന്ന് മാത്രമുള്ളൂ. ദേവാലയത്തിനൊരു കോട്ടം വരാണ്ടിരിക്കാൻ വേണ്ടി ഈ പൈപ്പ് എന്ന് പറയുന്നത് കൃത്യമായി 2,500 രൂപ കൊടുക്കേണ്ട പൈപ്പ് 3,000 രൂപ കൊടുത്താണ് ഈ പൈപ്പ് മേടിച്ചിരിക്കണേ. ഈ പൈസ കിട്ടിയിട്ടുണ്ടോയെന്ന് 1 കൈക്കാരൻ ഒന്ന് ചോദിച്ചിട്ട് ബാക്കി പറയാം. അതായത് പള്ളിയുടെ പണി കഴിഞ്ഞപ്പോൾ ഉപയോഗശൂന്യമായ പഴയ പൈപ്പുകൾ അത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു വിലയിട്ടു, വിലയിട്ടത് 1,000 രൂപ വിലയിട്ടിട്ട് നമുക്ക് ഈ പഴയ പൈപ്പുകൾ പഴയ പൈപ്പ് കൊടുക്കും. നമ്മൾ മേടിച്ചതും 1,000 രൂപയ്ക്ക് തന്നെയാണ്. 1,000 രൂപ വിലയിട്ടിട്ട് പൈപ്പുകൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു.
അങ്ങനെ പൈപ്പിന് ആവശ്യക്കാർ വന്നു കഴിഞ്ഞപ്പം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജോഡോ യാത്രയുടെ ബോർഡ് വെക്കേണ്ട വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൈപ്പുണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് പൈപ്പ് എടുത്ത് കൊടുത്തു. 3000 രൂപയും തന്നു. 3000 രൂപയ്ക്ക് റെസീറ്റിന് വാങ്ങിയിട്ടിട്ട് പള്ളിയിൽ നിന്ന്. അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരാം. ഈ വികാരി അച്ഛനെതിരെയുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്? വികാരി അച്ഛന് ഞങ്ങളോട് വിഷമം തോന്നാൻ കാരണം, ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു ഈ പള്ളിക്ക് സ്റ്റോപ്പ് മെമ്മോ വന്ന് പറഞ്ഞു. സ്റ്റോപ്പ് മെമ്മോ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മെയിൻ കൈക്കാരനായ ജെറിച്ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ കമ്മിറ്റിക്കാർ ഇടപെട്ടില്ലെങ്കിൽ, അതായത് ജെറിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒന്ന് രണ്ട് കൈക്കാരന്മാരും വിളിച്ച് പറഞ്ഞു നിങ്ങൾ കമ്മിറ്റിക്കാർ ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ പള്ളിപ്പണി നിന്നു പോകും, അതിന് വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് അവർ പറഞ്ഞു. ഇവരിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല. കാരണം അന്നേരം ഞങ്ങൾ വികാരിയെ പോയി ഒരു ദിവസം വൈകുന്നേരം കാണുകയും അപ്പോൾ ഈ ഒന്നാം കൈക്കാരനും ഡേവിഡ്, സിറിള്, ജെറിച്ചേട്ടൻ ഇവരെല്ലാവരും ഉണ്ട്. അന്നേരം അച്ഛനോട് പറഞ്ഞു ഇങ്ങനൊരു സംഘടന, ഞങ്ങൾ അതിനുള്ള ഡോണ്ട് വെറി, അച്ഛനാകെ പറയുന്നൊരു വാക്കാണ് ഡോണ്ട് വെറി, നിങ്ങളത് പേടിക്കേണ്ട, അതിനുള്ള തടയിട്ടൊക്കെ ഞാൻ മുന്നോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ പള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം അച്ഛൻ മാത്രമായിരിക്കും. ഇതിന് ഈ പള്ളി പൊളിക്കേണ്ട വന്നാൽ അതിന് ഉത്തരവാദിത്തം അച്ഛൻ മാത്രമായിരിക്കും. ഞങ്ങളിവിടെ സത്യാഗ്രഹം ഇരിക്കും, എത്രയും വേഗം പണി തീർക്കണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛന് ഈ വികാരം കൊണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ പള്ളിപ്പണി നീണ്ടുപോകുകയാണെങ്കിൽ ഈ പൂമലക്കാരൊരു പാവങ്ങളാണ്. ഞങ്ങൾ ഇതൊരു തീരുമാനമെടുത്തിരുന്നു പള്ളിയിലെ കമ്മിറ്റിക്കാർ, പൂമല വിട്ട് പുറത്ത് ഒരു പിരിവും വേണ്ട, ഉള്ളവരുടെ പൂമലയിൽ നിന്ന് നമുക്കെടുത്ത് പള്ളി പണിതാൽ മതി. ഇവിടെ പള്ളി പണിതിരിക്കുന്നത് ആയിരക്കണക്കിന് പേരുടെ പറമ്പുകളിൽ പോയി തേക്കുകളും കാര്യങ്ങളും ഒക്കെ 300 തേക്കുകൾ മുറിച്ച് ഈ പള്ളിക്ക് ആവശ്യമായ മരങ്ങൾ കംപ്ലീറ്റ് പൂമലക്കാരുടെയാണ്. നിസ്സാര മരങ്ങളാണ്, കാശ് കൊടുത്ത് മേടിക്കേണ്ട വന്നിട്ടുള്ളൂ. ഈ മരങ്ങളെല്ലാം ഈ പൂമലക്കാരുടെയാണ്. ദയം നിൽക്കുന്ന ആ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് മരം മുറിച്ചിട്ടുണ്ട്, ആ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് മരം മുറിച്ചിട്ടുണ്ട്, ഇതെല്ലാവരുടെയും പറമ്പിൽ നിന്ന് മരങ്ങളും കൊടുത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു വലിയ പള്ളി പണി തന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ മറ്റൊന്നുമല്ല ഈ പള്ളിപ്പണി നടന്നിരിക്കുന്നത്, പൂമലക്കാരുടെ അധ്വാനത്തിലെ. ഈ പള്ളിപ്പണിക്ക് 25,000 രൂപ ആദ്യമായി സംഭാവന കൊടുത്തത് ഒരു ഹിന്ദു സഹോദരനാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഹിന്ദു സഹോദരനാണ്. 25,000 രൂപ ആദ്യം ഒരു ഹിന്ദു സഹോദരൻ ഇവിടെ പള്ളിപ്പണി തുടങ്ങി. നമ്മൾ കൈക്കാണ് കൂട്ടിയിരുന്നത്. കൈക്ക് കൂട്ടിയിരുന്ന സമയത്ത് മിക്സർ മെഷീൻ ഇല്ല, നമുക്ക് മിക്സർ മെഷീൻ മേടിക്കാനുള്ള സാമ്പത്തികമായിട്ടില്ല. അന്നേരം ഒരു ഹിന്ദു സഹോദരനെ പോയി കണ്ട്, ഞാൻ കൈക്കാരൻ ഒന്നാം കൈക്കാരൻ ഞങ്ങൾ കുറച്ച് പേരും പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സന്തോഷത്തോടു കൂടി പറഞ്ഞു എനിക്ക് വാടക ഒന്നും തരണ്ട, ഈ മിക്സർ മെഷീൻ കൊണ്ടുപോക്കോളൂ, നിങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. 95% ഈ മിക്സർ മെഷീൻ ഉപയോഗിച്ചാണ് പണി കഴിച്ചത്. അത് കഴിഞ്ഞ് ആ വ്യക്തിക്ക് സ്വല്പം കൊറോണ കാലത്ത് സ്വല്പം സാമ്പത്തിക നഷ്ടമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ ആ മിക്സർ മെഷീൻ കൊടുക്കാൻ പോവുകയാണ്. 60,000 രൂപയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പള്ളിക്ക് തരാമെന്ന് പറഞ്ഞു. എടുത്ത പക്ഷേക്ക് ധാർഷ്ട്യത്തോടു കൂടി ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വികാരി പറഞ്ഞു ആ മെഷീൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സഹോദരൻ 60,000 രൂപയ്ക്ക് ആ മെഷീൻ വേറെ ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് 5% പണിക്ക് വേണ്ടിയിട്ടാണ് 110,000 കൊടുത്ത് മിക്സർ മെഷീൻ വാങ്ങിയത്. ആ മെഷീൻ വീണ്ടും ഞങ്ങൾ വിറ്റത് വെറും 60,000 രൂപയ്ക്ക്. അപ്പം പള്ളിക്ക് നഷ്ടമുണ്ടോ? ഞങ്ങൾ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് ഈ പള്ളിയുടെ സ്ട്രക്ചർ നിർത്തി പുറമേൽ നിന്ന് പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഈ മിക്സർ മെഷീൻ തന്ന സഹോദരൻ, ഈ സഹോദരനോട് ചെയ്ത പ്രവൃത്തി, പള്ളിയിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പെരുന്നാൾ നടക്കുകയാണ്, കൂട്ട ബാൻഡ് വായന നടന്നു കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു അച്ഛൻ എല്ലാവരും പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് മാറിയിരിക്കണം, അവർക്ക് വായിക്കാമെന്ന് വെച്ചു. അന്നേരം ഈ സഹോദരൻ അത് കേട്ടിട്ടില്ല, നിന്നോടല്ലടാ മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളാണ്. ഈ സഹോദരനോട് ചെയ്ത പ്രവൃത്തിയാണ് അച്ഛൻ ചെയ്ത ധാർഷ്ട്യം. ഫസ്റ്റ് ഞങ്ങളിത് പരാതിയിൽ അരമനയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെഴുകുതിരി കത്തിക്കാൻ വന്ന ഒരു സ്ത്രീയോട്, സഹോദരിയോട്, അതിൻ്റെ കൊച്ചിനോടും മെഴുകുതിരി കത്തിച്ച് കഴിയണ വരെ അച്ഛൻ നോക്കി നിന്നിട്ട് ഓടി വന്ന മെഴുകുതിരി പറിച്ചെടുത്തോട്ട് ഏറ് കൊടുത്തിട്ട് പറഞ്ഞു ബോധമില്ലാത്ത സ്ത്രീയെ ഇവിടെയാണോ മെഴുകുതിരി കത്തിക്കണേന്ന് ചോദിച്ച് ആ സ്ത്രീയും കൊച്ചിനെയും അപമാനിച്ചു വിട്ടു. ഇത്ര സംഭവങ്ങളാണ് ഈ വികാരിയിൽ നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ പള്ളിപ്പണി ശക്തമായി തീർക്കണം, എത്രയും വേഗം തീർക്കണമെന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് ഞങ്ങളോടുള്ളത്. നിങ്ങൾക്കറിയാം, അന്വേഷിച്ചറിയാം, ടോണി പിതാവ് രാത്രിയിൽ വന്ന് വെഞ്ചരിച്ചിട്ടാണ് ഈ പള്ളിയുടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചോളൂ. രാത്രിയിൽ വന്ന് 8 വന്ന് ടോണി പിതാവ് വെഞ്ചരിച്ചാണ് ഞങ്ങളിവിടെ കർമ്മം തുടങ്ങി, പണി തീർന്നതിന് തുടങ്ങിയത്. അതിൻ്റെ ഫോട്ടോസും തെളിവുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇവിടെയുണ്ട്. 2 ഔദ്യോഗികമായി വെഞ്ചരിപ്പ് താഴത്തെ പിതാവ് വന്ന് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് ഈ സഹോദരന് വികാരിക്ക് സഹോദരൻ എന്ന് വിളിക്കാൻ തോന്നില്ല. കാരണം
33-ാമത്തെ വയസ്സിലൂടെ വന്നിട്ട് 40 വയസ്സായി. ഈ കാട്ടിക്കൂട്ടുന്ന ആൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ട് സഹോദരന്മാരുടെ നേരെ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു കാരണം, ഞങ്ങൾ ആ പള്ളിപ്പണി അവിടെ നിന്ന് ഞങ്ങളുടെ തൊഴിൽ ത്യജിച്ച് ഈ പള്ളിപ്പണി 3 മാസം കൊണ്ട് തീർക്കാൻ കൂട്ടുനിന്നു എന്നുള്ളത്. അതിന് കമ്മിറ്റിക്കാരെ സമ്മതിക്കണം. എല്ലാ കമ്മിറ്റിക്കാരും ഏകകണ്ഠമായി അതിന് കൈയടിച്ച് പാസ്സാക്കിയിട്ടാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. ഓരോ കമ്മിറ്റിക്കാരെ ഓരോ തൊഴിലേൽപ്പിക്കാൻ പറഞ്ഞു. അച്ഛൻ ആ എല്ലാവരും പറഞ്ഞു, ഏറ്റവും ആയാളോ ഇയാളേറ്റവും ഏറ്റു അവർക്ക് ആ പണിയുണ്ട്, ഈ പണിയുണ്ട്, ഇവരൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ സഹോദരൻ ചോദിച്ചു, ഇത് അച്ഛൻ നടത്താനാണോ മുടക്കാനാണോ എന്ന് ചോദിച്ചു. അതിൻ്റെ വൈരാഗ്യമാണ്, എൻ്റെ സഹോദരൻ ശക്തമായിട്ട് ചോദിക്കുന്ന ഒരാളാണ്, ആ വൈരാഗ്യം ആണ്. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിലിട്ട ആൾ കമ്പി, പിന്നെ ജോൺസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ കുത്തുവാരപ്പള്ളിയിലെ കുർബാനയ്ക്ക് വെറും 50 മീറ്റർ പള്ളി ഇത് പൊളിച്ചിട്ടിരിക്കുകയാണ്. റോഡ് പൊളിച്ചിട്ടപ്പോൾ കാന തീർക്കാൻ വേണ്ടി പൊളി 50 മീറ്റർ നടക്കണേന് വന്ന് കുപ്പായിട്ടു. എന്നെ നിങ്ങൾ നടത്തിച്ചു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ആ ജോൺസൺ എന്ന സഹോദരൻ പറഞ്ഞു, അൾത്താരയിൽ നിന്ന് ആക്രോശിച്ചു, ഈ സഹോദരനെ പിടിച്ച് പുറത്താക്കാണ്ട് ഞാൻ കുർബാന ചെല്ലില്ലാന്ന് പറഞ്ഞു. ആരും അതിന് തയ്യാറായില്ല. അച്ഛൻ കുർബാന തല്ലി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ അച്ഛാ പ്രശ്നം ചോദിക്കാൻ വന്നത്? അച്ഛൻ ഇത് കേൾക്കാണ്ട് അവിടെ നിന്ന് ഓടി. ഇനി അനിശ്ചിതകാലത്തേക്ക് അവിടെ കുർബാനയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വേളാങ്കണ്ണി പള്ളിയിലും കുർബാനയില്ല എന്ന് പറഞ്ഞു. പൂമലപ്പള്ളി നിലനിന്ന് പോയിരുന്നത് ഈ മാതാവിൻ്റെ ഇവിടുന്ന് വരുന്ന വരുമാനം കൊണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പൂമലപ്പള്ളിയുടെ നിലനിൽപ്പ് പോലും, കേരളത്തിലെ ആദ്യത്തെ കുരിശുപള്ളിയാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ. വേളാങ്കണ്ണി എൻ്റെ ഒരു പാപ്പൻ വേളാങ്കണ്ണി മാതാവിൻ്റെ ഭക്തനാണ്. ആൾ മരിച്ചുപോയി. ആൾ ദിവസം മുട്ടയിൽ ഇതിന് ചുറ്റും പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ്. ആൾ വേളാങ്കണ്ണിയിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച് പള്ളിക്ക് സ്ഥലം കൊടുത്തതാണ്. അങ്ങനെയാണ് ഈ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ വെച്ചാണ് ഞങ്ങളിത് പറയുന്നത്. ഈ പറഞ്ഞതിൽ അസത്യം എന്തുണ്ടെങ്കിൽ ഈ ഇടവകയിൽ ആരോട് വേണേലും ചോദിക്കാം, ആരാണ് ഈ പള്ളിക്ക് മുൻകൈ നിന്ന് ഇത് വേഗം അവസാനിപ്പിച്ചതെന്ന്. ഈ ഫ്ലക്സ് വെച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത വകയിൽ അച്ഛൻ പറഞ്ഞിട്ട് പരാതി കൊടുത്തു, അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല കറണ്ട് വന്നു. ഇത്രയും കാലമായിട്ട് അച്ഛൻ കറണ്ട് വന്നിട്ടില്ല. അച്ഛൻ പരാതി കൊടുത്തിട്ട് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കറണ്ട് വന്നു. ഞങ്ങൾക്ക് അച്ഛൻ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അച്ഛൻ പരാതി കൊടുത്ത് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അച്ഛൻ ഇന്നലെ മണിക്കൂറോളം പോലീസ് സ്റ്റേഷൻ നിൽക്കേണ്ട വന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കുത്തുവാര പള്ളിയിൽ അവർ മുൻപ് രൂപം സ്ഥാപിക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. രൂപം സ്ഥാപിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു രൂപം സ്ഥാപിക്കുന്നതിന് അച്ഛൻ ഇടപാട് ചെയ്തു. ഇവർ കമ്മിറ്റി, അവിടുത്തെ ഒരു കമ്മിറ്റി കുത്തുവാര പള്ളി, ഇതിൻ്റെ ഇതേമാതിരി വേറൊരു പള്ളിയും കൂടെ ഈ പള്ളിക്കുണ്ട്, പിള്ളപ്പള്ളികളെന്ന് പറയും. അപ്പോൾ അവിടെ രൂപം മേടിക്കാൻ പോയപ്പം ഒരു രൂപത്തിൻ്റെ മുകളിൽ 5000 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞ കാശ് കൊടുക്കാത്തതിനാണ് കുത്തുവാര പള്ളി 6000 രൂപ. അവിടെ കുത്തുവാര പള്ളിയിലെ കമ്മിറ്റിക്കാരുമായിട്ട് വിഷയമുണ്ടായത്, സാധനം 18000 രൂപ വേണമെന്നാണ് അച്ഛൻ. അവിടെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ പോന്നാൽ മതി, പിന്നെ പോയിട്ട് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവർ പോയി കൈയോടെ സാധനം കൊണ്ടുവന്നു, പിന്നെ കൊണ്ടുപോയി പൈസ കൊടുത്തു. അയാൾ 12000 രൂപയെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇങ്ങനെ, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു 18000 രൂപ അവർ തരും, അത് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ട് 12000 രൂപ ഇതിനുള്ളൂ എന്ന് പറഞ്ഞു. ആ വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത്. ഇത്ര കാലമായിട്ട് ഈ ഇടവക ജനം ഇദ്ദേഹത്തിനെ സഹിക്കുന്നത് 7.5 വർഷമായി. സഹിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. പള്ളി പണിയാൻ വന്നൊരു വികാരി അല്ല ഇയാൾ. ഇയാൾ ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വന്നൊരു വ്യക്തിയാണ്. ആത്മീയ കാര്യങ്ങൾക്ക് വന്ന വ്യക്തി പള്ളിപ്പണി എന്ന വ്യാജനെ 7.5 വർഷം ഇവിടെ തള്ളി നീക്കി. ഈ 7.5 വർഷവും ഈ പുള്ളി എത്ര ദിവസം ഈ ഇടവകയിലുണ്ടായിട്ടുണ്ട് നിങ്ങളിവിടെയുള്ള ജനങ്ങളോട് ചോദിക്കുക, എത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ആൾ ഇവിടുന്ന് പോയാൽ തിരിച്ചു വരുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. ബാക്കിയുള്ള ദിവസം എവിടെയാണ്? പുറമേ നിന്നുള്ള വികാരികൾ വന്നാണ് ഇവിടെ കുർബാന ചെല്ലുന്നത്. മറ്റുള്ള വൈദികർ അവർക്കുള്ള ബാക്കിയുള്ള എക്സ്പെൻസ് കൊടുക്കുന്നത് പള്ളിയിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ശമ്പളം കൊടുക്കുന്നു ഈ ഇടവകയിൽ നിന്ന് തന്നെ. ഇതൊരു ഇങ്ങനെ ഒരു വ്യക്തി ഈ 7.5 വർഷം പൂമലക്കാർ സഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ പൂമലക്കാരുടെ സഹനശക്തി വളരെ വലുതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ പള്ളി പണിതു എന്ന് പറയുന്നത് ആളുടെ ഒരു കഴിവ് കൊണ്ടല്ല. ഈ ഒരു ഇതേ സെയിം സിമിലർ പള്ളി വേറെയുണ്ട്. അതേ ഡൈ, അതേ പീച്ച് പള്ളിയുടെ ഡൈ ഉപയോഗിച്ചിട്ടാണ് പള്ളിയിരിക്കുന്നത്, ഈ പള്ളി പണിതിരിക്കുന്നത് പണിക്കാരും. പിന്നെ ആള് ഞങ്ങളുടെ വൈദികൻ എന്ന് പറഞ്ഞാൽ ആള് ശില്പിയാണ്, എൻജിനീയറാണ്, ഡിസൈനറാണ്, ഡോക്ടറാണ്, വക്കീലാണ്, ആള് എൻജിനീയറാണ്, ആളുടെ ആൾ സർവകല വല്ലഭനാണ്. പിന്നെ അതുപോലെ MVD ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ ഇദ്ദേഹത്തെ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ MVD ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ച് പള്ളിയിൽ വന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ച രീതി, വിളിച്ചത് ഒരു ഹിന്ദു സഹോദരനാണ് വിളിച്ചത്. ആ വിളിച്ച വ്യക്തിയോട് സംസാരിച്ചത്, ഞാനൊരു വൈദികനാണ്, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്,
ഈ നിയമ വിദ്യാർത്ഥിയായി എനിക്ക് നിയമം അറിയാം. എൻ്റെ ഗാരേജിലിരിക്കുന്ന വണ്ടി വന്ന് അതിന് നിങ്ങൾ ഫോട്ടോ എടുക്കാനും അതിന് ഫൈൻ അടയ്ക്കാനും നിങ്ങൾ ആരാണ് എന്ന ധാർഷ്ട്യ മനോഭാവത്തോടെ പുള്ളി പെരുമാറിയത്. ഓൺ ദ സ്പോട്ടിൽ അവർ 3000 രൂപ ഫൈൻ അടച്ചു. 15 ദിവസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് റീപ്ലേസ് ചെയ്ത് പുതിയ കേരള ഇന്ത്യൻ ആക്ട് പ്രകാരം ഉള്ള MVD ആക്ട് പ്രകാരമുള്ള നമ്പർ പ്ലേറ്റ് വെച്ച് വണ്ടി MVDയിൽ കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന് RTOയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് സാധനം കൊടുത്തു. ആളത് മാറ്റേണ്ട വന്നു. ഈ ഇന്ത്യൻ നിയമം അനുസരിക്കാൻ ആളും ബാധസ്ഥനല്ലേ? ഈ ഒരു നിയമം പഠിക്കുന്ന വിദ്യാർത്ഥി, 7 വർഷമായിട്ടും LLB തീരാത്തൊരു വ്യക്തി, ഡിഗ്രികൾ കഴിഞ്ഞ വ്യക്തി, പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, എക്സാമുകൾ തീരുന്നില്ല, എല്ലാ ആഴ്ച എക്സാമാണ്. ഞങ്ങളുടെ വികാരിനെ കാണണമെങ്കിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വല്ലോ കണക്കന്മാരെ എന്ത് പറയുക ഈ പറഞ്ഞ രീതി പണിക്കന്മാരെ വിളിച്ച് ഈ മഷിയിട്ട് നോക്കേണ്ട വരും. അത്ര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. ഞങ്ങളുടെ കാശും കൊണ്ടാണ് പള്ളി പണിത്. ആളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശും കൊണ്ടൊന്നല്ല പള്ളി പണിത്. ഞങ്ങളുടെ പൂമലക്കാരുടെ കാശും കൊണ്ട് ചെയ്ത പണിത പള്ളിയിൽ ഈ വ്യക്തി എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? ആളുടെ തലയിൽ തഴമ്പുണ്ട്, അവിടെ പാടുണ്ട്. അത് എവിടെ നിന്ന് വന്ന പാടാ അത് ഞങ്ങൾക്കറിയില്ല. ആൾ പോയാൽ LLB പഠിക്കാൻ പോയി പഠിക്കുമല്ലോ പാടുന്ന പാടായിരിക്കും. അയാളുടെ പൂമല പള്ളിയിൽ നിന്ന് ആ പാടൊന്നും കിട്ടിയിട്ടില്ല പുള്ളിക്ക്. ഞങ്ങളൊന്നും ആരും കൈവെപ്പൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല പാട് വരിക. ഈ പറഞ്ഞ വ്യക്തി ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഞങ്ങളുടെ പൂമല കുടുംബത്തിൽ വേണ്ട, ഞങ്ങളുടെ പുതിയ ഈ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട, മാർഗനിർദ്ദേശങ്ങളും ചെയ്തു കൊടുക്കേണ്ട ആ വ്യക്തി ഇപ്പോഴത്തെ തലമുറ പള്ളിയിലേക്ക് വരാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പന്തക്കുസ്ത തിരുനാൾ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക്, ക്രൈസ്തവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ആ ദിവസത്തിൽ അത്തരത്തിൽ കുർബാന ചെല്ലാൻ ധാർഷ്ട്യം കാണിച്ച കേരള ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ധാർഷ്ട്യം കാണിച്ചുള്ളൊരു വ്യക്തി ആ ഞങ്ങളുടെ അന്ത്യകൂനാശ നടത്തി ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അന്ത്യകൂനാശ നടത്തിയ വ്യക്തിയാണ്. ഈ അന്ത്യകൂനാശ നടത്തിയ വ്യക്തി ആ നടത്തിയത് കൊണ്ട് മാത്രമാണ് പ്രതീകാത്മകമായി ഞങ്ങൾ ഞങ്ങളുടെ 7 ആചരിച്ചത്. അല്ലാണ്ട് ഞങ്ങളുടെ സ്വയം ഇഷ്ടത്തിലല്ല. ഞങ്ങൾക്കിപ്പം മരിച്ച ആത്മാക്കളാണ്, നിങ്ങൾക്ക് വെറുതെ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോൾ പീയൂഷൊക്കെ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, അറിയില്ല. ഞാനൊക്കെ ചിലപ്പം മറ്റേ പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അതറിയില്ലത്. അപ്പോൾ ഈ പറയുന്ന ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. തീരുമാനം ഉണ്ടാക്കിയിരിക്കും. 2019 ഉരുളുപൊട്ടലുണ്ടായി, 19 മരിച്ചത് ഈ ഇടവകയിലാണ്. ആ ഈ ഇടവകയിൽ 19 മരിച്ചതിൽ 16 ഈ ഇടവക്കാരാണ്. അങ്ങനെ ഈ ഇടവക്കാർ മരിച്ചു. അപ്പോൾ അവിടുത്തെ ഈ നമ്മുടെ അച്ഛൻ പറഞ്ഞത് കുറച്ച് പേരുമായിട്ട് ആ യൂണിറ്റിലെ കുറച്ച് പേരുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പള്ളി അവിടുത്തെ പള്ളിപണിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ശാപമാണ്, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചില്ലേ എന്നുള്ള രീതിയിൽ വരെ പള്ളിയിൽ അച്ഛൻ പ്രാക്ക് പള്ളിയിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചത് അതുകൊണ്ടാണ്, നിങ്ങൾ അച്ഛനെതിരെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ 3 തീർത്ത്, ഒരു കുടുംബം രണ്ട് കുടുംബം ഫുള്ളായിട്ട് പോയി. അപ്പോൾ അവരെ അങ്ങനെ ശപിച്ചു. ഇനി അവർക്ക് വേണ്ടി ഞങ്ങളിവിടെ പിരിവെടുത്തു. 5.5 ലക്ഷം രൂപ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഇടവക്കാർ പിരിവെടുത്ത് അവർക്ക് കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ ഉപ്പും മുളകുമായിട്ട് അവർക്ക് കൊടുക്കുക ചെയ്തേ, സിമെൻറ്റും മണലും ഒക്കെ ആയിട്ട് കൊടുത്ത് കൊടുത്ത് തീർക്കുക ചെയ്തേ. അതാത് സമയത്ത് നിങ്ങൾക്ക് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതങ്ങനെ ചെയ്തു. വൻ തുക പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഇടവകയിൽ വന്നിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞു, തെളിവാണ് ചോദിക്കുന്നത്, തെളിവുതാ. ഈ പള്ളിയുടെ സ്റ്റേജിൽ വെച്ച് 50,000 രൂപ കൈമാറിയത്, KCYM വടക്കാഞ്ചേരി ഫൊറോന ഭാരവാഹികൾ വന്ന 50,000 രൂപ കൈമാറുന്നത് ഞാൻ ദൃക്സാക്ഷിയാണ്. അച്ഛൻ തന്നെ കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, എല്ലാവരും ഇരുന്നു. അവരവിടെ വെച്ച് കൈമാറിയ പൈസയാണ്, അതവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ഈ 5.5 ലക്ഷം രൂപയിൽ 50,000 രൂപ ഒരു ഹിന്ദുവിൻ്റെ വീട് പണിതപ്പോൾ കൊടുത്തു. ബാക്കി 2.5 ലക്ഷം രൂപ ഇവർക്ക് വീട് പണിതപ്പോൾ കൊടുക്കുകയാണ്, ഈ സിമെൻറ്റ് കൊടുക്കണം ഇത്. ബാക്കി തീർത്തും എല്ലാവരും 8 മരിച്ചു പോയൊരു വീടായതുകൊണ്ട് അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതല്ലാതെ നമ്മുടെ തന്നെ ഒരു പരിചയത്തിലുള്ള ആൾ, വാക്കാലേ പറയുള്ളൂ, രസീറ്റ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. രസീറ്റ് പുറമേ അമേരിക്കയ്ക്ക് പോയി, അയാൾ രസീറ്റ് തരില്ല. 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായി. ഓക്കെ, എല്ലാവരും അരമനയിൽ പോയി, പരാതിപ്പെട്ടു. അപ്പോഴും അരമന പറഞ്ഞ എന്താണ്, ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് നീട്ടിപ്പോയി. അപ്പോൾ അച്ഛൻ ഇതുവരെ അന്ന് പറഞ്ഞു, കുത്തുവാറ പള്ളിയിൽ ഇനി ഞാൻ കുർബാന ചെല്ലില്ല, കാരണം അവർക്ക് അവരുടെ രക്തത്തിൽ അച്ഛനില്ലെന്നാണ് പറഞ്ഞത്. അവസാനം ആൾ കുർബാന അരമനയെന്ന് പിതാവ് നിശ്ചയിച്ചു, അവിടെ പറഞ്ഞത് തെറ്റാണ്. ഈ ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തി അച്ഛനോട് ഒരു മാപ്പും പറയണ്ട, പോയി കുർബാന ചെല്ലാൻ പറഞ്ഞു. വികാരി ഇതുവരെ അന്നിട്ടും കുർബാനയ്ക്ക് തയ്യാറായില്ല. വികാരി ഇപ്പോൾ എന്താണ്, കുത്തുവാറക്കാരിപ്പോഴും അച്ഛൻ വേറെ അച്ഛന്മാരെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് പിതാവ് പറഞ്ഞിട്ടും ഒരു കാര്യവും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഇടവക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് അച്ഛൻ്റെ വിചാരത്തിൽ ആകെ 4-5 പേരോ അല്ലെ 10-15 ഇപ്പം 30-50 ആയിട്ടുണ്ട്. ഇത്രയും പേര് ഇവിടെയുള്ള അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നവർ തല്ലി ഓടിച്ചില്ല, കൈകാര്യം ചെയ്തില്ല,
ഒരാലോചിക്കണം. പെന്തക്കോസ്ത നാളിൽ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്ന സംഭവമാണ്. ആ സമയത്ത് എന്താണ് ഇവിടുത്തെ വിശ്വാസികളോട് പറയുകയാണെന്ന്, അവരെ പോയി കൈകാര്യം ചെയ്യാൻ ഇവിടെ ആൺപിള്ളേരില്ലേ, ആൺപിള്ളേരുടെ കൈക്ക് ബലയില്ലേ എന്ന് അവർ വെച്ച ഫ്ലക്സ് ബോർഡ് അടിച്ചു തകർക്കാൻ പറഞ്ഞു. നടന്നത് എന്താ, ഒപ്പം കുറച്ച് പേർ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പള്ളിയിലെ തിരുക്കർമ്മ ധർമ്മപുരത്തിനെ സൂചിപ്പിക്കുന്ന ബോർഡാണ് തല്ലിക്കളച്ചത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അച്ഛനെന്തായി, ഇത് കൈവിട്ട് പോയിന്ന് മനസ്സിലായി. അപ്പോൾ കൈവിട്ട് പോയിന്ന് മനസ്സിലായപ്പോൾ ദേ ഇപ്പം തന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അച്ഛനാണ് പരാതി കൊടുത്തത്, ആരുമല്ല പരാതി കൊടുത്തത്. സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് സി എ ആനന്ദിനെ ചോദിച്ചു ഇതെന്താണ് സംഭവം, ഈ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതിനകത്ത് ഇവർ പുറത്ത് ഒരു വഴി പള്ളിയുടെ പുറത്തൊരു ബോർഡ്, ന്യായമായ ആവശ്യം, അത് പുതിയ കാര്യമല്ല, ഈ ആവശ്യം അരമനെ കൊടുത്തു, ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ട് സകല നോട്ടീസായിട്ട് എല്ലാവരുടെ അടുത്തും കൊടുത്തു. അതേ കാര്യം തന്നെ അവിടെ ഫ്ലെക്സായിട്ട് വെച്ചാൽ, അത് പള്ളിയുടെ പുറത്ത് വെച്ചാൽ അതിൻ്റെ പുറത്ത് എന്ത് ബേസിലാണ് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നതെന്ന് അച്ഛനതിനകത്ത് ആൻസർ ഇല്ല. അപ്പോൾ പറയുകയാണ്, ഇവിടെ ഞാൻ അന്ന് ഇത് ചെയ്തതിൻ്റെ ബേസിൽ ഇവിടെ കലാപം ഉണ്ടാക്കുമെന്ന്. ഇന്ന് ഞായറാഴ്ചയാണ്, എന്തെങ്കിലും കലാപം ഉണ്ടായോ? ഒന്നുമില്ല. മരിച്ചു എന്ന് പരസ്യമായിട്ട് ഒരു വിശ്വാസി, വിശ്വാസത്തിൻ്റെ ബേസിലാണല്ലോ ഈ പള്ളിയിലൊക്കെ പോകുന്നത്, ആ വിശ്വാസി മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഏതാ തലത്തിലേക്കാണ് പോകേണ്ടത്? പക്ഷേ ഇവിടെ അന്നിട്ടും ഇവിടെ പ്രതികരിച്ചില്ല. ചുറ്റുമുള്ളവരും എല്ലാവരും ചോദിക്കുന്നത് എന്താണ്, നിങ്ങളെന്താണ് ഇത്രയധികം ക്ഷമിച്ചിരിക്കുന്നത്? ക്ഷമിച്ചിരിക്കുന്നത് എന്താണ്, ഇതിനെന്തെങ്കിലും നാശം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആത്മീയ ഗുരുവിനെ ഞങ്ങൾ കൈവയ്ക്കുക എന്ന് പറഞ്ഞാലോ, ഇവിടെ അക്രമം ഉണ്ടാക്കിയാലോ, ഇങ്ങനെയൊരു പള്ളി പണിത് അതിനൊരു പ്രശ്നമുണ്ടായാൽ എന്താണ്, ഞങ്ങളെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് സഭയ്ക്കോ അരമനയ്ക്കോ ഒന്നും എതിരല്ല. ഇയാൾ കാണിച്ച അതിനും പരസ്യമായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ആരാണ്, വികാരി തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, പള്ളിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിനുള്ളിയാണ്. വികാരിക്ക് എന്തു വേണേൽ പറയാം, ഓരോ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വ്യക്തിക്ക് പോയി പള്ളിയിൽ കുർബാനയ്ക്ക് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്ന ഒരു വികാരിയുടെ അടുത്ത് തിരിച്ച് ആർക്കും പറയാൻ പറ്റില്ല. അതുതന്നെയാണ് ഈ കുത്തുവാറയിൽ നടന്നത്. ഒരു വ്യക്തിനെ പിടിച്ചിറക്കി വിടാൻ പറഞ്ഞു, ഒറ്റയാളും അനുസരിച്ചില്ല. അപ്പോൾ എന്താണ്, ഇനി നിങ്ങൾക്ക് കുർബാനയില്ല. സിമ്പിളായിട്ട് കട്ടായി. തൊട്ടടുത്ത ആഴ്ച ഇവിടെ എന്താണ്, സിനഡ് നിർദ്ദേശിച്ച കുർബാന എന്താ ഇവിടെ ചെല്ലാത്തത് പറഞ്ഞിട്ട് ഈ പള്ളിയിലും കുർബാനയില്ല. ആലോചിക്കണം, ഈ പള്ളി തന്നെ ഈ ലെവലിലേക്ക് എത്തിയതെന്നാണ്, ഈ വേളാങ്കണ്ണി കുരിശ് പള്ളി കാരണമാണ്. പല സ്ഥലത്തുനിന്നും നേർച്ചയും കാഴ്ചയും ആറും ഏഴും ആലോചിക്കണം, ഏഴ് ഞായറ ഏഴ് ശനിയാഴ്ച ഇവിടെ വന്ന് നൊവേന കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ചകൾ, ആദ്യത്തെ എന്തായാലും പറഞ്ഞാലും ഒരു പശുക്കുട്ടി ഉണ്ടാകുകയാണെങ്കിലോ ആട്ടിൻകുട്ടി ഉണ്ടാകുകയാണെങ്കിലോ ആദ്യ ഫലം ഉണ്ടെങ്കിലും ഇവിടെ നേർച്ചയായി കാണിച്ചു വെച്ച് അതിൻ്റെ വരുമാനം കൊണ്ടാണ് ഈ പള്ളി ലെവലിലേക്ക് പോയത്. അങ്ങനെ ഉയർന്നു വന്ന പള്ളിയാണ്. ആ പള്ളിയിൽ എന്താണ്, ഒരാൾ നേർച്ച നേരുന്നതാണ് ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏഴ് ശനിയാഴ്ച ഇവിടെ നൊവേനയ്ക്ക് വരാമെന്ന്. അപ്പോൾ പള്ളിയിൽ കുർബാന ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു ഇത്രയും വലിയൊരു പള്ളി പണിതു, നമുക്കൊരു സി സി ടി വി എങ്കിലും വെക്കണമെന്ന് പറഞ്ഞു, അതുപോലും അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞയാഴ്ച ഈ കുത്തുവാറപ്പള്ളി ഈ വേളാങ്കണ്ണി പള്ളിയിലെ കാണിക്കവഞ്ചി കള്ളന്മാർ തകർത്തു, അപ്പോഴും എന്താണ്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ പൂമല പ്രദേശം ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ പ്രദേശമാണ്. അതായത് അമ്പലങ്ങളും പള്ളികളും കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും എല്ലാം വെച്ച് ഒരു നല്ലൊരു സ്ഥലം പൂമല. അതിലേറ്റവും നല്ലൊരു മനോഹരമായിട്ടൊരു ദേവാലയം പണിത് ഉയർത്തി ഒത്തിരി കാശ് മുടക്കിയിട്ട്, പക്ഷേ ആ ദേവാലയത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു കുർബാന വെച്ചത് മരണാനന്തര കുർബാനയാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര ഖേദകരമുണ്ട്. ഞാൻ ആ ഇടവകാറ്റിയൊന്നും അല്ല, പക്ഷെ അത് ഭയങ്കര വേദന നിറഞ്ഞൊരു കുർബാനയായിപ്പോയി. അത് അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താണ് പള്ളിയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്ന് നമുക്ക് അറിയണം. വികാരിയെ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ക്യാമറയുടെ മുന്നിൽ വരാൻ കഴിയില്ല. അതിരൂപതയുടെ ഒരു അനുമതിയില്ലാതെ അദ്ദേഹത്തിന് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിനൊപ്പമുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങൾ ചേരുന്നുണ്ട്, അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിലെ കൺവീനർ ജോയി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പ്രതിനിധി കമ്മിറ്റി അംഗം കൂടിയാണ്. എന്താണ് ഇപ്പോൾ ഈ ഫാദറിനെതിരെ ഇങ്ങനൊരു ആരോപണവുമായിട്ട് വരെ അംഗത്തെത്തി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത്? അതിൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവർ പൊതുവായി ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ അവർ കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാരും അവരൊക്കെ കൂടെ നിന്നിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ. കാരണം ഇവിടെ ഫൈനാൻസായിട്ട് അച്ഛന് യാതൊരു ഇടപാടും ഇല്ല. 10 പൈസ അച്ഛൻ ഈ പള്ളിപ്പണിയുടെ പേരിൽ ഒരാളുടെ ഇതും വാങ്ങിയിട്ടില്ല. അത് എന്നിട്ടാണ് ഇവർ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അതിനൊക്കെ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അവർ പറയണത്. ഈ അതായത് ഇവിടെ അച്ഛൻ ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന കുട്ടികളെ, അതായത് പഠനത്തിനായിട്ട് എത്തുന്ന കുട്ടികളെയൊക്കെ, സൺഡേ ക്ലാസ്സിനെത്തുന്ന കുട്ടികളെയൊക്കെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതിലൊന്നും യാതൊരു കാര്യമുള്ള കാര്യമല്ല.
ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് അവർ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളതൊക്കെ. അച്ഛനോട് ഓരോരുത്തരോട് എന്താ ചെയ്തേക്കണമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് എൻ്റെ ബോധ്യമിരിക്കുന്നത്. അതുപോലെ അച്ഛൻ ഇവിടുന്ന് സാമ്പത്തികമായിട്ട് ഈ പള്ളിപ്പണിയുടെ പണം അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അത് കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. അച്ഛൻ ഇവിടുന്ന് എങ്ങനെയാണ് കാശ് കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ കണക്ക് അച്ഛൻ 10 പൈസ അച്ഛൻ വാങ്ങിയിട്ടില്ലാന്ന്. ഫൈനാൻസ് കമ്മിറ്റിയാണ് ഇതെല്ലാ കാര്യം കണക്കും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പൈസ അച്ഛനൊരാൾ, ഇനിയിപ്പോൾ ആരെങ്കിലും 10 രൂപ അച്ഛനെ കൊണ്ട് കൊടുത്തെങ്കിൽ അച്ഛനെ പിറ്റേ ദിവസം റെസിപ്റ്റ് മേടിച്ച് അവർക്ക് കൊടുക്കാറില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഈ കണക്ക് അവതരിപ്പിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കണക്കിലൊന്നും അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കണക്കുകളെല്ലാം കറക്റ്റാന്ന് അവർ തന്നെ അംഗീകരിക്കണോ? പിന്നെ എങ്ങനെ ഇത്? അച്ഛൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം പറഞ്ഞു, ഇത് ഒരാളൊരു എഞ്ചിനീയറെ വെച്ച് പണിക്കുകയാണെങ്കിൽ 5% ഒരു ഏത് പണിക്ക് ഇതുവരെ 5 കോടിയുടെ പള്ളിയാണെങ്കിൽ 50 ലക്ഷം രൂപ ഡിസൈനുള്ളതല്ലേ. അങ്ങനെ ഒരു ഇത് പറഞ്ഞതിലാണ് ഇവർ കിടന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അച്ഛനോടൊക്കെ നിന്ന് കഷ്ടപ്പെട്ടതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഇടവകയെ സംബന്ധിച്ചിട്ട് 430 വീട്ടുകാരുണ്ട്. ഇത്ര എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് ഈ പള്ളി പണിതുണ്ടാക്കിയേക്കുന്നത്. അത് ഇവരിപ്പോൾ ഈ 10-15 കുടുംബക്കാരാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അല്ലാതെ അതിൽ വേറെ അവർക്ക് അവരുടേതായിട്ടുള്ള നേതാവാകാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ ബേസ് മാത്രമേ ഉള്ളതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പുതിയ കമ്മിറ്റിയിൽ വന്നതിൽ അവരില്ല, അവർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഈ അപകർഷതാബോധം എല്ലാം കൂടെ കൂടിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളോട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവരിപ്പം അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുടെ പ്രതിനിധി യോഗം, നമുക്ക് 7 വർഷം പള്ളി നിർമ്മാണ കമ്മിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിർമ്മാണ കമ്മിറ്റിക്ക് ശേഷം പ്രതിനിധി യോഗവും കാര്യങ്ങളെല്ലാം തുടങ്ങി. അത് കഴിഞ്ഞ മാസമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പ്രതിനിധി യോഗത്തിൽ ഇവർ ഈ പറഞ്ഞ ആളുകൾ അംഗങ്ങളല്ല. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതിനിധി യോഗത്തിന് അറിയിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവരതൊന്നും ചെയ്യാണ്ട് പള്ളിക്ക് മുന്നിൽ കുറച്ച് ഫ്ലെക്സും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പള്ളിക്ക് ഇവിടെ ഒരു 51 പ്രതിനിധി അംഗങ്ങളുണ്ട്. അപ്പം അതിൽ സാധാരണ ഭൂരിപക്ഷം തീരുമാനം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ മാസമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിനിധി യോഗം. അപ്പം അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓഫീസ് സെക്രട്ടറിനെ വെക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീരുമാനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കണേ. അപ്പോൾ അതിനിടയിലാണ് ഇവർ ഇവിടെ കിടന്നിട്ട് പള്ളിയിൽ കുർബാന കഴിയുന്ന സമയത്ത് അച്ഛനെ ഗരാവ് ചെയ്യുക. അപ്പം ഇത് ഒരു 2 മാസത്തോളമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ പള്ളിയിലെല്ലാ ആളുകളുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമാണ് ഇത് കാണുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുർബാന കഴിഞ്ഞ് 7 മണിയുടെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു വെള്ളം പോലും കുടിക്കാൻ അച്ഛനെ സമ്മതിക്കുന്നില്ല. ആളുടെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ, ആ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ തടഞ്ഞു നിർത്തി ചോദിക്കുക, അപ്പോൾ ഇതിന് അടുത്ത കുർബാനയുടെ സമയമായി, അച്ഛൻ അടുത്ത കുർബാനയ്ക്ക് കയറുക, അച്ഛൻ ആ ഒരു മനോവിഷമത്തോടെയാണ് കയറുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ചിന്താഗതി പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് തന്നെ ഞങ്ങൾ ഫയൽ ചെയ്തു. അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി പള്ളിയിൽ ഇങ്ങനെ സംഘർഷം ഉണ്ടാല് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആ കേസിന് കൃത്യമായിട്ട് പറഞ്ഞു അവർ പള്ളിയിൽ കയറി പ്രശ്നം ഉണ്ടാക്കില്ല, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴവിടെ തീരുമാനം പറഞ്ഞു പ്രതിനിധി യോഗത്തിലേക്ക് നിങ്ങൾ തീരുമാനങ്ങൾ തരികയാണെങ്കിൽ അവിടെ ചർച്ച ചെയ്തിട്ട് ഉചിതമായ എല്ലാവരും ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതൊന്നും നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. 7 വർഷമായിട്ട് നിർമ്മാണ കമ്മിറ്റി ആയതുകൊണ്ട് പല യോഗങ്ങളും നടന്നിട്ടില്ല, നിർമ്മാണ കമ്മിറ്റിയുടെ യോഗങ്ങളാണ് നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിലുണ്ടായിരുന്ന അംഗങ്ങളാണ് ഇവരെല്ലാവരും. അപ്പം ഇങ്ങനെ പ്രക്ഷോഭം കാണിച്ച് പൂമലക്കാരെ മുഴുവൻ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതായത് രോഗം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുകയാണ്. ചില ആളുകൾ വ്യക്തിപരമായിട്ട് അച്ഛനെ കൂടുതലായിട്ട് പറയുന്നു. അപ്പം അത് പിന്നീട് അച്ഛൻ ഇവിടുന്ന് മാറിപ്പോകുന്ന ഒരാളാണ്. ആൾക്കുണ്ടാകുന്ന ആ ഒരു ഭാവിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ടാവും ഈ ഒരു ഈ മീഡിയ കൂടെ. എന്തും വിടാം, അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ക്ഷമ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് മോശമായൊരു പ്രവണതയാണ്. പൂമലക്കാരെല്ലാവരും അവർ 10-20 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സുകൊണ്ട് അവരുടെ കൂടെ അല്ല എല്ലാവരും. പക്ഷേ ആരും പ്രശ്നത്തിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം മാറി നിൽക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, അവരെ പേടിച്ചും കൊണ്ടും കുറച്ച് പേടിച്ചും കൊണ്ടും തന്നെ നിൽക്കണം, ഇല്ലെന്നൊന്നും പറയണില്ല. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഈ ഭാഗത്ത് പള്ളിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ നിർമ്മാണ കമ്മിറ്റിയിലെ എല്ലാ കാര്യങ്ങളും, ഫൈനാൻസ് നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ്. എല്ലാ മീറ്റിങ്ങുകളിലും ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. വന്ന മീറ്റിങ്ങുകളിൽ ഇവർ ഒപ്പിട്ടേക്കണയാണ്. അതിലെല്ലാം, അതായത് ഡിസംബർ മാസത്തിലെ എല്ലാ വർഷവും കണക്ക് അവതരിപ്പിക്കുമ്പോഴും അതിൽ കൃത്യമായിട്ട് കണക്ക് വായിച്ച് പാസ്സാക്കി പോകുന്നതാണ്. അരമനയിലേക്കും ചെയ്യണതാണ്. ചാർട്ട് അക്കൗണ്ട് കൃത്യമായിട്ട് അത് ഓഡിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കൃത്യമാക്കി ചെയ്യുന്നതാണ്. ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് എന്തൊക്കെയാണ് അതിൻ്റെ മറുപടി?
അതിന് പറഞ്ഞത് അതിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതിയോഗത്തിൽ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു. അവർക്ക് ഏറ്റവും ആവശ്യം പെട്ടെന്ന് CCTV വെക്കണം. അവർ പറയുന്ന കാര്യം ആയി തന്നെ വെക്കണം. ഈ പള്ളിയിൽ CCTVയുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഭയങ്കര അടിയന്തരമായിട്ട് അവർക്ക് CCTV തന്നെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പോൺസർ ചെയ്തോട്ടെ, പള്ളിക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വെക്കണ കാര്യം ഇവിടെ വെക്കാമല്ലോ. ഇത്രയും നിർബന്ധമായിട്ടിരിക്കുന്നത് കാരണം പള്ളിയുടെ കുറച്ചുകൂടി വർക്കുകൾ കഴിയാവുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് കഴിയുമ്പോൾ അതനുസരിച്ച് വെക്കാം. അച്ഛനെ ഇരുത്തിയിരിക്കുന്ന തന്നെ CCTVയുടെ കാര്യം മാത്രമല്ല, കുറച്ച് ഫർണിച്ചർ വർക്കും ബാക്കിയുള്ള പാനലിങ്ങിൻ്റെ കുറച്ച് വർക്കുകളുണ്ട്, പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കുണ്ട്. അതൊക്കെ തീർക്കാൻ അച്ഛൻ കൃത്യമായിട്ട് അത് ഗ്രൂപ്പുകളിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടെ തന്നെ ഇത് വെക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു 5-8 മാസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന ആദ്യം ചെയ്യണം എന്നാണ് അവർ പറയണത്. പക്ഷേ അവർ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ള സംഭവം ശരിയാണ്. പക്ഷേ അത് അവരുടെ കൂടെയുള്ള ആളുകൾ കമ്മിറ്റിയിലുണ്ട്, അവരെയും കൊണ്ട് പറയിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറുന്നത് കഴിഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ അച്ഛൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അതിനെതിരെ അച്ഛനുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അച്ഛനെ മാറ്റുക എന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അത് നടത്താൻ പറ്റിയില്ല. അരമനെ പോയി പല പ്രാവശ്യം അവർ പോയി, അവിടെ ചെന്നിട്ട് പിതാവ് അതിനെ അനുകൂലിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ, എല്ലാ ഞായറാഴ്ചയില്ല, ഇടവിട്ട ഞായറാഴ്ച ദിവസങ്ങളിൽ ചില പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇടവക്കാർക്കും കുർബാന കാണാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇപ്പം ഈ അച്ഛന് ഈ മരിച്ചവരുടെ കുർബാന ചൊല്ലി എന്നുള്ള ഒരു ആരോപണമാണ് അവർ മെയിനായിട്ടും ഉയർത്തുന്നത്. എന്താണ് അതിൻ്റെ വാസ്തവം? അങ്ങനൊരു കുർബാന ഇല്ലല്ലോ. മരിച്ചവർക്ക് വേണ്ടി അവരെ സമർപ്പിച്ച് നമ്മൾ കുർബാന ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൽ ജനങ്ങൾ അറിയില്ലാത്ത ആളുകൾ അതിൽ പോയി വീഴുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. അതെന്താണ് അന്ന് അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു കുർബാന നടത്തിയെന്ന് അവർ പറഞ്ഞ ദിവസം എന്താ സംഭവം? സാധാരണ കുർബാന നടത്തുന്നു. അപ്പോൾ അവർ ഈ അച്ഛനെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനോട് ചോദ്യം ചെയ്യുമ്പോൾ ഇടവക്കാർ ചോദിക്കണില്ല, അതിന് പ്രതിരോധിക്കണില്ല എന്നൊരു വാക്കിനകത്ത് അച്ഛൻ ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഇടവക്കാരുടെ പൂമലക്കാരൊക്കെ മരിച്ച പോലെയാണ്, ആരും അതിൽ പ്രതിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവർ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തു, ഇത് മരിച്ചവരെ കുർബാന ആക്കിയെടുത്തു, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതാണ് മെയിനായിട്ടെന്ന് പറയാനുള്ളത്. എന്താണ് ബാക്കിയുള്ള ഇടവക അംഗങ്ങളൊക്കെ എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? ഈ നിസ്സാര ആൾക്കാർ മാത്രമല്ല ഉള്ളൂ, അല്ലാത്തവരൊക്കെ ഇവിടെ പറഞ്ഞു കുർബാന കഴിഞ്ഞു, അവരവരുടെ കാര്യം നോക്കി പോകുന്നു. വേറെ ഇവർ പറഞ്ഞത് ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ ഫ്ലക്സൊക്കെ വെക്കണ ആൾക്കാർ വായിച്ചു നോക്കുന്നു, അതൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. വ്യാപകമായ സൈബർ അറ്റാക്കാണ്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഘടിതമായിട്ടാണ്, തലേദിവസമേ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ യോഗം ചേർന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് അത് അവിടെ വെച്ച് തന്നെ ടൈപ്പ് ചെയ്ത് വേറെ ആളെ കൊണ്ട് അത് ഫോർവേഡ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അത് ഗ്രൂപ്പിലിടുന്നു. അതിനെ എന്താണ് ഇപ്പം പള്ളി കമ്മിറ്റിയുടെ തീരുമാനം, കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെറിയൊരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ പള്ളി കോമ്പൗണ്ടിൽ കയറി ഇനി ഈ വക കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് പോലീസ് താക്കീത് ചെയ്തു, അത് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് അവസാനിപ്പിച്ചു. അല്ലാണ്ട് ഇപ്പോൾ എല്ലാ ഇടവക്കാരാണ് സ്ഥിരമായിട്ട് കേസും കൂട്ടായിട്ട് കൊണ്ട കാര്യമില്ലല്ലോ, തന്നെ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഈ കോമ്പൗണ്ടിൽ കയറിയിട്ട് അച്ഛനെ കയറാവ് ചെയ്യുമോ, അല്ല അച്ഛനെ അച്ഛൻ്റെ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ തടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ കയറി മറ്റേ ഫ്ലക്സ് പോലത്തെ സാധനങ്ങളൊന്നും വെക്കില്ല. കോമ്പൗണ്ടിലൊരു വിഷയം ഉണ്ടാക്കില്ല എന്ന് സ്റ്റേഷനിൽ നിലവർ എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് കൂട്ടരും അവരുടെ ന്യായങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇനി ഈ പള്ളിയിലെ വിശ്വാസികളാണ് കണ്ട് വിലയിരുത്തേണ്ടത്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. എന്തായാലും ഈ വികാരി അച്ഛനായ ജോയ്സൺ കോരോത്തിൻ്റെ മരണക്കുർബാനയുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ വികാരിക്കെതിരെ ഉയരുന്നത്. അതേസമയം വികാരിയുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം, ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ഒരു അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൂട്ടരും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും RP യൂഷ്, മറുനാടൻ TV.